أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ വയാ ഹബീബനാ യാ റസൂലല്ലാഹ്. ഖുദ് ബി ഐദീനാ ഖല്ലത ഹൈലതുനാ അദരികനാ. ബഹുമാനികളെ, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ധാരാളം വിശേഷണങ്ങളെ അതിമഹത്തായ താജ് സ്വലാത്തിലൂടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവൻ്റെ ഏറ്റവും ഇഷ്ടദാസരായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ സ്ഥാനങ്ങളും പവിത്രതയും എത്ര തന്നെ വിവരിച്ചാലും മതിയാകില്ല. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ജീവിതം കൊണ്ടും അവിടുത്തെ സാന്നിധ്യം കൊണ്ടും ആത്മീയ ലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വിജയം കൈവരിച്ചവർ ധാരാളമാണ്. അള്ളാഹു ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട സ്നേഹവും പൊരുത്തവും അവിടുത്തെ മഹബത്തും ലഭിച്ചവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. വലിയ മഹത്തായൊരു വിഷയമാണ് താജ് സ്വലാത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഭാഗം. സിറാജി സാലിഖീൻ അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചവരുടെ വിളക്കാണ് സയ്യിദുൽ വജൂദായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചവർ അറബി ഭാഷയിൽ സാലിക്ക് എന്ന് പ്രത്യേകമായി അവരെ പരിചയപ്പെടുത്തുന്നു. അഷ്റഫുൽ ഖൽഖായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആത്മീയ ലോകത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും ആത്മീയ ലോകം കൈവരിക്കുവാൻ വിജയിക്കുവാനുള്ള സർവമാർഗങ്ങളും സ്വീകരിച്ച് അതിലൂടെ ജീവിതം നയിച്ചവർ അവർ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാണ്, ഔലിയാക്കളാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വലിയ ഉന്നത സ്ഥാനം കൈവരിച്ചവരാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനങ്ങൾ അവർക്ക് ലഭിക്കുവാനുള്ള കാരണം അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന അതേ ജീവിതമാർഗം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി സ്വീകരിച്ചതുകൊണ്ടാണ്. അവർക്ക് ഭൗതിക ജീവിതത്തോട് യാതൊരു സ്നേഹവുമില്ല, ഭൗതിക ജീവിതത്തെക്കുറിച്ചുള്ള ആലോചനയില്ല, ഈ ഭൂമിലോകത്ത് നിന്ന് ലഭിക്കുന്ന സുഖാഡംബരങ്ങളെക്കുറിച്ചുള്ള ചിന്തകളില്ല. അവർക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ്. അവർക്ക് ഏറ്റവും സ്നേഹവും അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ, പഠിപ്പിച്ചു തന്ന അഷ്റഫുൽ ഖൽഖായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. മഹാന്മാരായ ഔലിയാക്കളെല്ലാം വിജയിച്ചത് സയ്യിദുൽ വജൂദ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹത്തിലൂടെ അവർ ആത്മീയ ലോകം കീഴടക്കി സർവാധിനാഥനായ അള്ളാഹുവിൻ്റെ മുന്നിൽ വിജയിച്ചു. അവരിൽ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അഷ്ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. വലിയ മഹാനാണ്. വലിയ കറാമത്തുകൾ ദീനീ ദഅവത്തിൻ്റെ മേഖലയിൽ ബഹുമാനപ്പെട്ടവർ ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
അതിരറ്റു സ്നേഹിച്ചു. ആ വഴിയിൽ തന്നെ അവിടുത്തെ ശിഷ്യഗണങ്ങളെ നയിച്ചു. ഖാദിരിയ തുരീഖത്തിലൂടെ ഇന്നും ധാരാളം ആളുകൾ ആത്മീയ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മാർഗമാണ് ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം അഷേഖ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസുല്ലാഹു സർഹുൽ അസീസ് ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഔദുലാദം അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അബ്ദസുല്ലാഹു സർഹുൽ അസീസ് തങ്ങളെ വിശദീകരിച്ച് അവിടുത്തെ വഴിയെക്കുറിച്ചും മുഹീദ്ദീൻ മാലയിലൂടെ പരിചയപ്പെടുത്തിയത് എല്ലാ ഒലികളും ഓരോ നബിവാഷി, ഞാൻ എൻ്റെ സീബാവ കാൽവാഷി എന്നോവർ, അഥവാ എല്ലാ ഔലിയാക്കളും അവരവർ അനുധാവനം ചെയ്യുന്ന പ്രവാചകന്മാരുടെ വഴിയിലാകും. എന്നാൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു സയ്യിദുൽ വജൂദ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചം വീശുന്ന മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകൾ തന്നെ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ സുഹറവർദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹജത്തുൽ അസ്റാറിൽ കാണാം, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഓരോ വലിയും ഏതെങ്കിലും ഒരു പ്രവാചകന്റെ മാർഗത്തിലായിരിക്കും എങ്കിൽ ഞാൻ എൻ്റെ വലിയപ്പയാകുന്ന ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിലാണ്. ഖുത്ബിയത്തിൻ്റെ വരികളിൽ വഇന്ന ജദ്ദി റസൂലുള്ളാഹി കാന യഖൂൽ അൻതൽ ഖലീഫതു ലീ ഫീ ഖൈരി കുല്ലി മഖൂൽ ഫകുൻ ലി ഉമ്മതിയൽ മദദർതുവാക ഉഖൂൽ ഫഅൻത ഖയ്യമു ശർഇ മുഹിയദ്ദീനി. അല്ലാഹു തആല ഗൗസുല്ലാദം തങ്ങളുടെ തിരുനോട്ടവും അവിടുത്തെ കാവലും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വഴിയിലൂടെ ആത്മീയ ലോകം കീഴടക്കിയ ആരിഫീങ്ങളും ഔലിയാക്കളും അവരെല്ലാം വിജയിക്കുവാനുള്ള പ്രധാന കാരണം സയ്യിദുൽ വജൂദ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട രീതിയിൽ സ്നേഹിക്കുകയും ആ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്തതുകൊണ്ടാണ്. ഇതേ രീതിയിലാണ് ലോകത്ത് വന്ന സർവ ഔലിയാക്കളും ആ ഔലിയാക്കളുടെ മുരീദുമാരും അവരുടെ ശിഷ്യന്മാരെല്ലാം ലോകത്ത് ജീവിച്ചു. അങ്ങനെ ആ മഹാന്മാരെല്ലാം സയ്യിദുൽ വജൂദ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ജീവിതം ചിട്ടപ്പെടുത്തിയതുകൊണ്ട് അവർക്കെല്ലാം വെളിച്ചം നൽകിയ സിറാജ് സാലിഖീൻ എന്ന വാക്കിന് അന്വർത്ഥമാക്കുന്ന ശൈലിയിൽ സർവർക്കും വെളിച്ചം വീശിയത് സയ്യിദുൽ വജൂദ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ട കാര്യം, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിരറ്റ് സ്നേഹിക്കുക. നാം സ്നേഹിച്ചത് വലിയൊരു സ്നേഹലോകമാണ്, വലിയൊരു സ്നേഹലോകത്തേക്കുള്ള പ്രവേശനമാണ്. എവിടെയും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്കൊന്നും എത്തിച്ചേരുവാൻ കഴിയില്ല എങ്കിലും അള്ളാഹുവിൻ്റെ അടിമകളാണെന്ന ബോധത്തോടെ ഉടമയായ അള്ളാഹുവിലേക്ക് അവൻ്റെ അടുക്കൽ വിജയം കൈവരിക്കുവാൻ മഹത്തുക്കൾ തിരഞ്ഞെടുത്ത മാർഗം സയ്യിദുൽ വജൂദ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണെന്ന തിരിച്ചറിവിലൂടെ മറ്റെല്ലാ വിഷയത്തെക്കാളും മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൽ ലയിച്ചുള്ള ജീവിതത്തിന് വേണ്ടി നാം തയ്യാറാവുക. നമ്മുടെ ഉസ്താദുമാർ, നാം ജീവിക്കുന്ന കാലത്ത് ജീവിച്ചവരും നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ മഹത്തുക്കളും ഔലിയാക്കളെല്ലാം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ ഭാഗമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അല്ലാഹു തആല ആ മഹാന്മാരുടെ പൊരുത്തവും കാവൽ നമുക്കെപ്പോഴും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ധാരാളം സ്വലാത്തുകൾ ചൊല്ലുവാൻ, അങ്ങനെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്ത് ലഭിച്ചവരിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട
സുൽത്താനുൽ ആരിഫീൻ അഹമ്മദ് അൽ കബീരി ദിഫായി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് മഹാനുഭാവന്റെ ചരിത്രം തജ് സ്വലാത്തിലെ മുൻ ക്ലാസ്സിൽ സമർപ്പിച്ചിട്ടുണ്ട്. മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെല്ലാം സ്വീകരിച്ചുവോ, ആരെല്ലാം വേണ്ട രീതിയിൽ പരിഗണിച്ചുവോ, അവർക്കെല്ലാം ഉന്നതമായ വിജയമുണ്ട്. അവർക്ക് വേണ്ട പരിഗണനയെല്ലാം ഈ ഭൂമി ലോകത്ത് വെച്ചു തന്നെ ഹബീബായ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നുമുണ്ട്. സുൽത്താനുൽ ആരിഫീൻ അഷ്ഷേഖ് അഹമ്മദ് അൽ കബീരി ദിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ പരിശുദ്ധ മദീനയിൽ എത്തിച്ചേർന്നപ്പോൾ ഷറഫാക്കപ്പെട്ട മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങൾ ചുംബിക്കുവാൻ ബഹുമാനപ്പെട്ടവർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. മഹാനുഭാവന്റെ സ്നേഹവും അതിരറ്റ ആഗ്രഹവും ഹബീബായ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു. എത്രയോ ഔലിയാക്കൾ എണ്ണമറ്റ ചരിത്രങ്ങൾ പരിശുദ്ധ മദീനയിൽ ഹബീബായ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്തിയപ്പോൾ അവർക്കു ലഭിച്ച പരിഗണനയും അവർക്കു ലഭിച്ച സ്വീകാര്യതയും ധാരാളം വിവരിക്കുവാനുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട അഷ്ഷേഖ് ഖുതുബുല്ലാലും സിയും വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്, അള്ളാഹു അവിടുത്തെ ദറജ് ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ആണ്ടിൻ്റെ മാസമായിരുന്നു കഴിഞ്ഞ മാസം ഷവ്വാൽ മാസം. എണ്ണമറ്റ കറാമത്തുകൾ ലോകത്തിന് സമർപ്പിച്ചു. എത്രയോ എണ്ണമറ്റ ആളുകളെ സന്മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്തു. ഇന്നും അവിടുത്തെ തിരുസന്നിധിയിലെത്തുന്നത് ആയിരങ്ങളാണ്. അവിടുത്തെ കറാമത്തുകൾ, അവിടുത്തെ സഹായം ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ മദീനയിൽ ബഹുമാനപ്പെട്ട ഖുത്ബുല്ലാലം സിയും വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് മഹാനുഭാവൻ എത്തിച്ചേർന്നു. ഹജറത്തുൽ മുഅത്തറയുടെ ചാരത്തെത്തി ഹബീബായ പൊൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്ന് അവിടത്തേക്ക് സ്വലാത്ത് സലാമുകൾ അർപ്പിച്ചു. അവിടുത്തെ ആ മഹബത്തിൽ ലയിച്ചൊരു ജീവിതം പരിശുദ്ധ മദീനയിലെത്തിയപ്പോൾ നല്ലൊരു സ്വീകരണം ലഭിച്ചു. ഹജറത്തുൽ മുഅത്തറയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയെ ഒരു നൂറ് പ്രകാശം വലയം ചെയ്തു. ബഹുമാനപ്പെട്ടവർ അല്പനേരം അവിടെ കിടന്നു. ആ ഉറക്കത്തിൽ, മയക്കത്തിൽ വലിയ സന്തോഷങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചു. ആത്മീയ ലോകത്തേക്ക് ഉയരുവാനുള്ള വലിയൊരു വഴിയായി അന്നത്തെ മദീന സിയാറത്തും ബഹുമാനപ്പെട്ടവർക്ക് വഴി കാണിച്ചു കൊടുത്തു. പിന്നീട് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ എണ്ണമറ്റതാണ്. വലിയ ദോഷികൾ, വലിയ തെറ്റിൽ ജീവിച്ചിരുന്ന ആളുകൾ മഹാനുഭാവിൻ്റെ ചാരത്തെത്തി കണ്ട മാത്രയിൽ തന്നെ സന്മാർഗ മേഖലയിലേക്ക് അവരുടെ ജീവിതം അവർ തിരിച്ചുവിട്ടു. വലിയ വലിയ രോഗികൾ, ആശമുറിഞ്ഞവർ, ജീവിതം ലഭിക്കില്ല, മരണം മുന്നിൽ കണ്ടവർ എത്ര ആളുകളാണ്, അവരെല്ലാം വിജയിച്ചു, രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള ധാരാളം കറാമത്തുകളൊക്കെയും ബഹുമാനപ്പെട്ടൊരു ജീവിതത്തിലുണ്ടായി. ഷെയ്ഖുനയുടെ ജീവിതത്തിൽ ലോകത്തിന് സമർപ്പിച്ച വലിയ ഒരു അടയാളം മുഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ സ്നേഹത്തെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട സിയും വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് മഹാനുഭാവൻ ലോകത്ത് ജനിച്ചു വീഴുന്നത് റബീഉൽ അവ്വൽ 12-ന്. ലോകത്തുനിന്ന് വിട പറയുന്നത്, അവിടുന്ന് വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിൽ. ഇത് രണ്ടും ഹബീബായ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഖുത്ബുല്ലാലും സിയും വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് മഹാനുഭാവരെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഒരു ഉദാഹരണം മാത്രമാണ്. ധാരാളം ഔലിയാക്കൾ, അവരെല്ലാം വിജയിച്ചത് അവരുടെ ജീവിതം മുഴുവനും സയ്യിദുൽ വജൂദ് മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി ചിട്ടപ്പെടുത്തിയത് കൊണ്ടാണ്. താജ് സ്വലാത്ത് പഠിക്കുന്ന, താജ് സ്വലാത്തിലൂടെ താജുൽ അംബിയ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ അവിടുത്തെ മഹബത്തിൽ ലയിച്ചുള്ള ജീവിതം ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും മഹാന്മാരുടെ, നമ്മുടെ മുൻഗാമികളുടെ, അവരുടെ ജീവിതം
ഏത് വഴിയിലാണോ സമർപ്പിച്ചത് അത് നാം തിരഞ്ഞെടുക്കുക. കാരണം അവരെല്ലാം വിജയികളായി, വിജയിച്ചതിൻ്റെ അടയാളമായി ഹബീബായ മുത്തർസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് അവരുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നു. അവിടുന്ന് അവർക്ക് സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല മഹാന്മാരുടെ പൊരുത്തമുള്ള, അവരുടെ തിരുനോട്ടമുള്ളൊരു ജീവിതം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സ്വലാത്തുകൾ, ധാരാളം മദ്ഹുകൾ ഹബീബായ മുത്തർസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സമർപ്പിച്ച് ചൊല്ലുവാനും പറയുവാനും കേൾക്കുവാനും എല്ലാം നമ്മൾ സമയം കണ്ടെത്തുക. മഹാന്മാരായ ഔലിയാക്കൾ, അവർക്ക് ബുറുദ ഷെരീഫ് ഒരു ഹരമാണ്, താജു സ്വലാത്ത് ഹരമാണ്, നാര്യത്ത് സ്വലാത്തുകളെല്ലാം, ദരാഉൽ ഖൈറാത്ത്, എല്ലാ സ്വലാത്തുകളും അവരുടെ ഏറ്റവും ഹരമേറിയ മധുരമുള്ള മാർഗങ്ങളാണ്. അവർക്ക് ഏറ്റവും വലുത് ഹബീബായ മുത്തർസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിനേക്കാൾ വലിയ സ്വാദുള്ള ഒരു ലോകമോ അവർക്കില്ല. അതിനേക്കാൾ മധുരിക്കുന്ന ഒരു മാർഗമോ ഒരു വഴിയോ ഒരു ചിന്തയോ ഒരു ലോകമോ അവർക്കില്ല. ഹലാവത്തുൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം കൈവരിച്ചവരവരാണ്. അള്ളാഹുവിനോടുള്ള അതിരറ്റ സ്നേഹം, അള്ളാഹുവിൻ്റെ ഹബീബായ ഈ സൃഷ്ടികളിൽ, ലോകത്തുള്ള സർവ സൃഷ്ടികളിലും അള്ളാഹു തആല ഹബീബായി അവൻ്റെ ഒറ്റ സ്നേഹമിത്രമായി തിരഞ്ഞെടുത്ത അഷ്റഫുൽ ഖൽഖായ മുത്തർസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ സ്നേഹവും മാത്രമാണ് വിജയിക്കുവാനുള്ള മാർഗമെന്ന് മഹത്തുക്കൾ തിരിച്ചറിഞ്ഞ് ലോകത്തിനെ അവർ ജീവിതത്തിലൂടെ അതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹു നമുക്കും അങ്ങനെയുള്ള വിജയിക്കാൻ പറ്റുന്നൊരു ജീവിതം. സയ്യിദുൽ വജൂദ് മുത്തർസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ലയിച്ചു ചേരുന്ന മഹബ്ബത്തുള്ള നല്ലൊരു ജീവിതം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.